എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡിലും കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ശുശ്രൂഷ കണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാകാം. ഈ 2013 ജീസസ് വോയിസ് മിനിസ്ട്രീസ് പല സ്ഥലങ്ങളിൽ TV പ്രേക്ഷക സംഗമം വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾക്കൊരു TV പ്രേക്ഷക സംഗമം ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ ഈ വർഷം നിങ്ങളുടെ സ്ഥലത്തെത്തി അവിടെ ഒരു TV പ്രേക്ഷക സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കും. ആയിരങ്ങൾ കൂടുന്ന ആ മഹാസമ്മേളനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നല്ലോ, ഇവിടെ നിൽക്കുമ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം യേശുപ്പച്ചന്റെ കൈ ഈ മോടെ ശരീരത്തെ തൊട്ടു. മോള് ഇവിടുത്തെ ലീഡേഴ്സ് വെളിയിൽ പോയി, മോള് ചെക്ക് ചെയ്തപ്പോ എന്താ മോളെ, ആ രണ്ട് മഴ അവിടെ ഇല്ല. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ, ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മളെ ഈ പ്രാർത്ഥിക്കുമ്പോ യേശു അപ്പച്ചന്റെ തൊടിയിൽ വല്ല മോക്കി ശരീരത്തിൽ ഫീൽ ചെയ്തോ? എന്നാ ഫീൽ ചെയ്തേ? ഓ, യേശുവിന്റെ സ്പർശനം, യേശു തൊടുന്നതായിട്ട് മോക്കി ഫീൽ ചെയ്തു. നോക്കി, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അമ്മേ, ഫസ്റ്റിൽ ഉണ്ടാകുക. ഇവിടെ വരുമ്പോൾ രണ്ടു വർഷമായി, ഇവളൊരു യൗവനക്കാരിയായ കുഞ്ഞാണ്. അവൾ അഭിമുഖീകരിച്ച പ്രശ്നത്തെ 2 സെക്കൻഡ് കൊണ്ട് യേശു എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ. ആരാ മോളെ സൗഖ്യമാക്കിയേ? യേശു. കണ്ട, അവളെ നെഞ്ചത്ത് കൈയെടുത്തു, എന്റെ യേശുവാണ്. ഓക്കെ മോളെ, ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എന്താ പേര്? മറിയാമ്മ. അയ്യോ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അമ്മച്ചിമാരെ ഇഷ്ടം. എവിടെ വീട്? വിയപുരത്തു നിന്ന് വന്ന അമ്മച്ചിയാ. അമ്മച്ചിയുടെ കൈക്ക് എത്ര നാൾ കൊണ്ട് വേദന ഉണ്ടായിരുന്നു? 2-3 മാസം കൊണ്ട് എന്റെ ഈ വിരല് മടങ്ങത്തില്ല. ഇപ്പോളോ? ഇപ്പൊ മടങ്ങും. മടങ്ങത്തില്ല. ഈ കൈക്ക് ഇവിടെ മുഴുവൻ വേദനയാണ്. അതെല്ലാം പോയോ? പോയി. കണ്ടോ, എത്ര ആയുർവേദ ആശുപത്രി പോയി കിഴി വെക്കേണ്ട കേസാ. ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വന്ന് കർത്താവ് തൊട്ട് വിരല് മടങ്ങുന്നു. ആമേൻ. എല്ലാം ഫ്രീ ആയി ഇവിടെ. യേശുവിന് കഴിയുമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. നിങ്ങൾക്കറിയാം, ഈ അമ്മച്ചി ഭയങ്കരമായിട്ട് കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അതാ അമ്മച്ചി സൗഖ്യ. ഹല്ലേലൂയ. അമ്മച്ചി, യേശുവിനെ വിടല്ലേ കേട്ടോ. ആമേൻ. നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഒരു തിരുവചനം വായിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ചിന്തിക്കാം. FSC ലേഖനം 4:30 അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കുന്നു. Ephesians 4:13 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനാൽ അല്ലോ വീണ്ടെടുപ്പ് നാളിലേക്ക് നിങ്ങളെ മുദ്ര ഇട്ടിരിക്കുന്നത്. ധനനായ പൗലോസ്ലീഗ എഫസോസിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അതിപ്രധാനമായി അവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കുറിച്ച് വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിപ്പിക്കാൻ പാടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ത്രിത്വത്തിൽ രണ്ടാമനായ ക്രിസ്തുവിന് ഭൂമിയിൽ ജഡാവതാരമെടുക്കുവാൻ ഒരു സ്ത്രീയുടെ ഉദരം വേണമായിരുന്നു.
ആ സ്ത്രീയുടെ ഉദരം കടമെടുത്ത് അതിനകത്ത് പുത്രൻ ജനിച്ചു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എന്നാൽ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ ഒരിടം വേണം. ദൈവം നോക്കിയപ്പോൾ അതിനൊരു ഇടം കണ്ടെത്തിയത് മനുഷ്യന്റെ ഹൃദയമാണ്. കാൽവറിയിൽ പുത്രൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചേച്ച് പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നു, അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് നമ്മളെ മുദ്രയിട്ടു. ഒരു സത്യം ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ നമ്മുടെ ജീവിതം ദൈവത്താൽ ധന്യപൂർണമായി തീരും. ഉറപ്പുണ്ട്? ഹല്ലേലൂയ പറഞ്ഞാൽ. എന്താണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക? എന്താണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര? നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം, നിങ്ങളുടെ മേൽ ഒരു മുദ്ര കടപ്പുണ്ട്, അത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാ. പലരുടെ കയ്യിലും ആയുധമുണ്ട് നിങ്ങളെ ഇല്ലായ്മപ്പെടുത്താൻ. പക്ഷെ ആയുധം കൊണ്ട് നിങ്ങളെ വെട്ടാത്ത എന്നറിയാമോ? നിങ്ങൾ കാണാത്തൊരു മുദ്ര നിങ്ങളുടെ മേൽ കർത്താവ് ഇട്ടിട്ടുണ്ട്. തിരിച്ചറിയുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ആത്മാവിന്റെ മുദ്ര ദൈവം നമ്മുടെ മേൽ ഇട്ടിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് 120 പേർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ വന്ന് ഇറങ്ങി. ഞാൻ ഇന്നും പറയാം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്നിട്ടില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതിന്നും നടന്നുകൊണ്ടിരിക്കുക. വിശ്വസിച്ചാൽ ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരും. വേദപുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ 1-2 പ്രവൃത്തിയിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം എടുത്ത്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 4, നല്ല ആമി ഒരു അധ്യായമാണ്. 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. അപ്പൊ പത്രോസിന്റെ പ്രസംഗം എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർക്ക് താല്പര്യമുണ്ട് ആത്മനിറവിന്റെ ജീവിതം നയിക്കാൻ? പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ചിന്തകളിൽ പോലും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണം. നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണം. എന്നോട് കർത്താവ് പറയുക, ഈ ദിവസങ്ങളിൽ ചിലർ ആത്മാവിൽ നിറഞ്ഞ് ചിലതൊക്കെ ചെയ്യാൻ പോവാ. ഉറപ്പുണ്ട്? ഹല്ലേലൂയ പറ. നിന്നെ ദൈവം പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ, നിന്നെ കൊണ്ട് ഇതുവരെ ചെയ്യിക്കാത്ത ചില കാര്യങ്ങൾ എന്റെ കർത്താവ് ചെയ്യിപ്പിക്കാൻ പോകയാ. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് ആമേ. ഇവിടെ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി വായിച്ചേ. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ. അത് മനസ്സിലായി. അവിടെ ഒരു സംഭവം ഉണ്ടായത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ സുന്ദരം ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്ന മുടന്തനായ മനുഷ്യനെ അപ്പോസ്തോലന്മാർ പരിശുദ്ധാത്മ നിയോഗത്തോടെ കൈക്ക് പിടിച്ച് എഴുന്നേപ്പിച്ചപ്പം ആ മുടന്തൻ തുള്ളിച്ചാടി ദൈവാലയത്തെ കയറിയപ്പം ഇത് കണ്ടു നിന്നവരുടെ ഇടയിൽ ഒരു സംസാര വിഷയം ഉണ്ടായി. ആമി, ഇവൻ എങ്ങനാ സൗഖ്യമായത്? ന്യായാധിപ സംഘം ഇവനെ മുമ്പിൽ വിളിച്ചു വരുത്തി സൗഖ്യമായ ചരിത്രം ചോദിക്കുമ്പോൾ പത്രോസ് ആത്മാവിൽ നിറഞ്ഞു പറയുക, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം. വായിച്ച വാക്യം, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി. ഒരു ഹല്ലേലൂയ പറയണം. പത്രോസ് പറയുകയാണ്, ഈ ബലഹീന മനുഷ്യൻ സൗഖ്യമായത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രയനായ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ അവന്റെ നാമത്തില ഈ അത്ഭുതം നടന്നു. ഞാനൊരു കാര്യം പറയാം, ഈ നാമം ഇന്നും അത്ഭുതം ചെയ്യുന്ന നാമമാ. ഉറപ്പുണ്ടേ? ഹല്ലേലൂയ പറ.
ഈ നാമം ഇന്നും രോഗത്തെ സൗഖ്യമാക്കുന്ന നാമമാ. ഈ നാമം ഇന്നും കടക്കണി പൊട്ടിക്കുന്ന നാമമാ. ഈ നാമം ഇന്നും ശാപത്തെ അഴിക്കുന്ന നാമമാ. ഈ നാമം ഇന്നും പരാജയത്തെ എടുത്തു മാറ്റുന്ന നാമമാ. ഈ നാമം ഇന്നും ഉയർച്ച തരുന്ന നാമമാ. ഈ നാമം ഇന്നും ഉന്നതി തരുന്ന നാമമാ. ബ്രദർ, നിന്റെ വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല നീ ഒരാൾ വിടുവിക്കപ്പെടുന്നത്, നിന്റെ നാമത്തിന്റെ വായെന്ന് വരുന്ന ഈ നാമത്തിന്റെ ശക്തി കൊണ്ടാ. ഒരു ഹല്ലേലൂയ പറയണം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ ഈ നാമത്തിൽ പ്രാർത്ഥിക്കണം. നിന്റെ വീട്ടിൽ ആരെങ്കിലും കടക്കണിയിലുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. നീ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകും. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ നാമം ചൊല്ലി ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എനിക്കറിയാം. ആമി പാമ്പിന്റെ ആമി ദൈവത്തിന് സ്തോത്രം പാടെ ഉരിഞ്ഞു പോകുന്ന പോലെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ ഉരിഞ്ഞു പോകും. അതിന്റെ കാരണം ഈ നാമത്തിന്റെ ശക്തി ഭയങ്കരമാ. ഈ നാമത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളെ തൊടാൻ പോകയാ. ഈ നാമത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ പോകയാ. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറയാ. പറയുക ഈ നാമത്തിൽ. എന്നിട്ട് പത്താമത്തെ വാക്യം ഒന്നിനെ വായിച്ചേ. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ വീട് പണിഞ്ഞപ്പം തള്ളിക്കളഞ്ഞ കല്ല്, ആ വീടിന്റെ മൂലക്കല്ലായ കല്ല് ഇവൻ തന്നെ. ആര്? യേശു. എന്നിട്ട് താഴെ എഴുതിയിരിക്കുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കും എന്ന് പറഞ്ഞു നീ മുറുകെ പിടിച്ച യാതൊന്നിലും രക്ഷയില്ല. പിന്നെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഒരേ നാമം, അത് യേശുവിന്റെ നാമം. ഈ നാമത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നേ. ഈ നാമത്തിൽ അനേകരുടെ മേലാ നന്മ വന്നിറങ്ങുന്നേ. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറ. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഇരുന്നോണ്ട് നീ വിളിച്ചു പറയണം, ഈ നാമത്തിൽ ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ, ഈ നാമത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ലൈഫ് അത്ഭുതമാകട്ടെ, ഈ നാമത്തിൽ എൻ്റെ തലമുറ വിടുവിക്കപ്പെടട്ടെ, ഈ നാമത്തിൽ അസാധാരണമായ വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ഈ നാമം പറഞ്ഞാൽ അഴിയാത്ത മേഖലകൾ അഴിയും. ഈ നാമം പറഞ്ഞാൽ ആമി അഴിയാത്ത കെട്ടഴിയും. ഈ നാമം പറഞ്ഞ ക്യാൻസറുകൾ ഹീലാകും. ഈ നാമം പറഞ്ഞ ചലിക്കാത്തത് ചലിക്കും. ഈ നാമം പറഞ്ഞാൽ അത്ഭുതം നടക്കും. നോക്കി, അതേ അധ്യായത്തിനകത്ത് നോക്കി, 4:30 വാക്യം വായിച്ചു നോക്കി. കർത്താവിന്റെ സ്തോത്രം. അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. 27 വായിച്ചാട്ടെ. ആമി, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പന്ത്യോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ കുലുങ്ങാത്തടമൊക്കെ കുലുങ്ങാൻ തുടങ്ങും, ചലിക്കാത്തടമൊക്കെ ചലിക്കാൻ തുടങ്ങും, നിശ്ചലമെന്ന് പറഞ്ഞിടമൊക്കെ ചലിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ തുടങ്ങിയാൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവപ്രവൃത്തി ആരാധിക്കുന്നവന്റെ മേൽ വെളിപ്പെടും. അപ്പൊ സന്തോഷത്തോടെ അഭിമാനിക്കണം. ഈ ആത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ കിടപ്പുണ്ട്. വേദപുസ്തകത്തിൽ വേറെ ഒത്തിരി മുദ്രകളുണ്ട് കേട്ടോ. എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ തകർക്കുവാൻ ഒരു രാജാവ് നിയമം എഴുതി മുദ്ര വെച്ചു. മുദ്ര എന്താണെന്നറിയാമോ? എസ്തേറിന്റെ പുസ്തകം എടുത്തു നോക്കി, ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. 3:12 എസ്തേറിന്റെ പുസ്തകം 3:12
അങ്ങനെ ഒന്നാം മാസം 13-ാം തീയതി രാജാവിന്റെ രായസക്കാരനെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിനും അവരുടെ ഭാഷയിലും എഴുതി. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ അതെഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് അതിന് മുദ്ര വെച്ചു. എന്താ മുദ്ര കേട്ടോണം? ആധാർ മാസം പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിച്ച് അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. ഒരു ഹാലലുയ പറയണം. ഇവിടെ ഒരു യഹൂദ മതത്തിനെതിരെ ഒരു രാജ്യത്തിന്റെ മുദ്ര ചലിക്കുക. മുദ്ര എന്താണെന്നറിയാമോ? ആമി മുഴുവത്തിനെ മുടിക്കണം, അവന്റെ സ്വത്ത് കയ്യേറണം. ഒരു സന്ദേശം നിങ്ങളോട് പറയാം, ഏതൊക്കെ മുദ്ര പ്രാർത്ഥിക്കുന്നവനെതിരെ അടിക്കപ്പെട്ടാലും അവന് ഭയമില്ല, ആ മുദ്രയെ ജയിക്കാൻ കഴിയുന്ന യേശുവാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ നിന്നുകൊണ്ടൊരു ദൂത് പറയാം, ചില വീടുകൾ മുടിഞ്ഞു മുടിഞ്ഞില്ലായ്മപ്പെടുന്നത് ആ വീട്ടിലുള്ളവർ കഴിവില്ലാഞ്ഞിട്ടല്ല, അവരറിയാതെ അവരുടെ നന്മ മേലൊരു മുദ്ര കടപ്പുണ്ട്, അവരുടെ പ്രോപ്പർട്ടി മേലൊരു മുദ്ര കടപ്പുണ്ട്, അവരുടെ ആരോഗ്യത്തിന്മേലൊരു മുദ്ര കടപ്പുണ്ട്. പരിശുദ്ധന്മ പറയുക, പല മുദ്രകളും ഇന്നത്തെ ആരാധനയിൽ എന്റെ യേശു പൊളിക്കാൻ പോവുക. ഉറപ്പുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജനത്തോട് പറയണം, ഇന്നത്തെ ആരാധനയിൽ ചില മുദ്രകൾ പൊട്ടും. ഉറപ്പുണ്ട്. ആമയും പറയണം. നിന്റെ മേൽ കിടക്കുന്ന മുദ്ര ആത്മാവിന്റെ മുദ്രയാ. ആ മുദ്ര നിന്റെ മേലുള്ള കാലത്തോളം നിനക്കെതിരെ വെച്ച സകല മുദ്രകളും എന്റെ കർത്താവ് പൊട്ടിക്കാൻ പോവുക. മനസ്സിലായോ? ഇന്ന് നീ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഇതുവരെ കാണാത്തൊരു കാഴ്ച കാണും. നിന്റെ വീടിനകത്ത് ഗതി പിടിക്കത്തില്ല, കരകയറത്തില്ലെന്ന് നിന്റെ വീടിനെ നോക്കി പറഞ്ഞ ചില വാക്കുകളുടെ മേൽ പിശാച് അടിച്ച ചില മുദ്രകൾ ആത്മാവ് പറയുക, ഇന്ന് പൊട്ടിച്ചു കളയാൻ പോകുക. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. 23 വർഷം മുമ്പ് എന്റെ വീട് മുടിഞ്ഞു പോകാൻ പിശാച് എന്റെ വീടിന്റെ മേലൊരു മുദ്ര വെച്ചായിരുന്നു. പക്ഷെ ആ മുദ്ര ഒരഭിഷക്തന്റെ പ്രാർത്ഥനയാൽ എന്റെ വീട്ടിൽ പൊട്ടി. എന്നോട് കർത്താവ് പറയുക, ഇവിടെ ഇരിക്കുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇന്ന് പകൽ നിനക്കെതിരെ അടിച്ച ചില മുദ്ര പൊട്ടാൻ പോവുക. എത്ര ജോലി ചെയ്തിട്ടും, എത്ര ബിസിനസ് ചെയ്തിട്ടും, എത്ര ശുശ്രൂഷിച്ചിട്ടും, എന്തൊക്കെ ചെയ്തിട്ടും നിനക്ക് മുന്നേറാൻ കഴിയാതെ നിന്റെ മേൽ അടിച്ച ആ ശാപത്തിന്റെ മുദ്ര, ആ പൈശാചിക മുദ്ര ഇന്നത്തെ ആരാധനയിൽ പൊട്ടണം. അത് അവിടോട്ട് നിൽക്കട്ടെ. ഒന്നാമത് നമ്മളെ മുടിക്കുവാൻ പിശാച് അടിക്കുന്ന മുദ്ര. അടുത്ത് നിൽക്കുക, കൈ കൊടുത്ത് പറ എല്ലാം മുടിക്കുന്ന മുദ്ര എന്ന് പൊട്ടുമെന്ന് പറ. ചിരിച്ചോണ്ട് വേണം പറയാൻ, എല്ലാം മുടിക്കുന്ന മുദ്രയും ഇന്ന് പൊട്ടിപ്പോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ മനസ്സിലായോ? നിന്നെ പെരുവഴിയിൽ ഇറക്കുമെന്നും പറഞ്ഞ്, നിന്നെ ആമി ദൈവസ്തുത അനാഥനാക്കുമെന്നും പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ അടിക്കപ്പെട്ട എല്ലാ മുദ്രകളെയും എന്റെ കർത്താവ് പൊട്ടിക്കാൻ പോവുക. ആമി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ നടക്കും, നിങ്ങളുടെ മാനസിക തലത്തിൽ നടക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നടക്കും, നിന്റെ സാമ്പത്തിക തലത്തിൽ നടക്കും. നിനക്കെതിരെ അടിക്കപ്പെട്ട മുദ്രകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാ. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് കർത്താവ് കാണിക്കുക, ചില മുദ്രകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ഇത് വായിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം, 2-ാമത്തെ മുദ്ര വായിക്കണം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാഴ്സികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധന കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദര്യാവേശ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതി. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. ഈ മുദ്ര എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന് നേരെയുള്ള മുദ്രയാണ്. ഒന്നാമത് പറഞ്ഞു, നിന്റെ കുടുംബം മുടിഞ്ഞു പോകാൻ പിശാച് കുത്തുന്ന മുദ്രകളുണ്ട്.
രണ്ടാമത് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലായ്മപ്പെടുത്തുന്ന മുദ്രകളുണ്ട്. ഹല്ലേലൂയ, ഉറപ്പോടെ ഹല്ലേലൂയ പറ, നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ രാമീൻ പറഞ്ഞാട്ട്. പരിശുദ്ധമ പറയുക, ഒന്ന് നിന്റെ നന്മകളെ മുടിക്കുന്ന മുദ്ര, രണ്ടാമത് എഴുതി വെച്ചിരിക്കുകയാണ് നിന്റെ പ്രയർ ലൈഫിനെ ഇല്ലായ്മപ്പെടുത്തുന്ന മുദ്രകൾ. ഒരാമീൻ പറയണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, പിശാച് ഏറ്റവും കൂടുതൽ ദൈവമക്കളോട് പോരാടുന്ന ഒരു മുദ്ര ഇതാണ്, പ്രാർത്ഥിക്കുന്നവനെതിരെ അടിക്കുന്ന മുദ്ര. പക്ഷേ പ്രാർത്ഥിക്കുന്നതിനെതിരെ ഏത് മുദ്ര അടിച്ചാലും അത് പ്രാർത്ഥനയിൽ തന്നെ പൊളിയും. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. അത് പ്രാർത്ഥനയിൽ തന്നെ പൊളിയാൻ തുടങ്ങും, അത് പ്രാർത്ഥനയിൽ തന്നെ പൊട്ടാൻ തുടങ്ങും. എനിക്കറിയാം ഇന്നത്തെ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് ചില മുദ്രകളെ കർത്താവ് ഇവിടെ പൊട്ടിച്ചിരിക്കും, ചില മുദ്രകളെ എന്നേക്കുമായി യേശു പൊട്ടിച്ചു കളഞ്ഞിരിക്കും. ഉറപ്പുണ്ടേ, ആ കൈകൾ ചേർത്തടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ മൂന്നാമത്തെ മുദ്ര ഹല്ലേലൂയ. പെട്ടെന്ന് കമ്പി വാചകത്തിൽ പോലെ പറഞ്ഞ മൂന്നാമത്തെ മുദ്ര, മത്തായി സുവിശേഷം 27-ാം അധ്യായം 65-66 വാക്യങ്ങൾ വായിക്കാം. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പു വരുത്തുവീൻ എന്ന് പറഞ്ഞു. പിന്നെ അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. യേശുവിന്റെ കല്ലറക്കൽ റോമൻ ഗവൺമെന്റ് കുത്തിയ മുദ്ര. ഹല്ലേലൂയ പറയണം. ഞാനൊരു കാര്യം പറയാം, ഏതൊക്കെ മുദ്ര മേളി പതിഞ്ഞാലും അകത്ത് കിടക്കുന്നവൻ യേശുവാണെങ്കിൽ, അവൻ ദൈവമാണെങ്കിൽ എല്ലാ മുദ്രകളും പൊട്ടും. പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂത് പറയാം, സ്തോത്രം, ചിലരില്ലായ്മപ്പെട്ട് പോയി എന്ന് പറയുമ്പം ഇനി ഒരിക്കലും അവർ പുറത്തു വരാതിരിക്കാൻ അടിക്കുന്നൊരു മുദ്ര എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു, നിന്റെ കുടുംബത്തിൻ്റെ പേര് നഷ്ടപ്പെട്ടു, ആ ദേശം വിട്ടു പോയി, നീ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തപ്പം നിന്റെ ജീവിതത്തെ ഇല്ലായ്മപ്പെടുത്താൻ അടിക്കുന്ന മുദ്രകളും ഈ നാമത്തിൽ പൊട്ടുകയാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങളെ നേരിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും കോടിമാത പാലത്തിനടുക്കുള്ള ലയൺസ് ക്ലബ് ഓടിച്ചുപൊരുത്തി വരിക, നമുക്കൊന്നിച്ച് കണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കും, ബന്ധനങ്ങൾ പൊട്ടും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വയലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇവരെ വിട്ടുപോകട്ടെ. എല്ലാ ശാപങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ കെടുതികളും എല്ലാ ബ്ലോക്കിങ്ങുകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒരു ഭയങ്കര അത്ഭുതം സംഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. God bless you.